നമസ്കാരം, ഫോർട്ടിക്യു ന്യൂസിലേക്ക് സ്വാഗതം. പല ആളുകളെയും പലതരത്തിൽ വിശേഷിപ്പിക്കാം, പക്ഷേ 120 ആളുകളെ കൊന്നവനെ വിശേഷിപ്പിക്കാൻ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? ലഭ്യമായ ഡിക്ഷണറികളിലെ ഏറ്റവും മോശം വാക്ക് തന്നെ ഉപയോഗിക്കണം. പരമസാധുക്കളായ ഇന്ത്യൻ ജനതയെ എന്നും വിഡ്ഢികളാക്കാൻ പറ്റിയ ഒരു വഴിയാണ് ആത്മീയത. ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മുതലാക്കി തിന്ന് ചീർക്കുന്നവരാണ് ഈ ആത്മീയ കച്ചവടക്കാർ. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഇത്രത്തോളം മതവൽക്കരിക്കാൻ കാരണവും രാഷ്ട്രീയ നേതാക്കൾ വരെ ആത്മീയ ആയുധമാക്കാനുള്ള കാരണവും ജനത്തിന്റെ ഈ ബലഹീനത തന്നെയാണ്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ 120 മുകളിൽ ആളുകളെ കൊന്നവൻ ഇപ്പോഴും ഒളിസങ്കേതത്തിൽ സുഖിക്കുകയാണ്, കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണത്തോടെ. തൊടാൻ കൈവിറക്കും ഭോലേ ബാബ എന്ന ഈ കൊടും കൊലപാതകിയെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വലിയ വീഴ്ചയാണ്. അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന യോഗി ഒന്ന് പറയാം, ഇതിന് മാപ്പില്ല. എന്താണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞത്? ഭോലേ ബാബയുടെ അംഗരക്ഷകർ ജനക്കൂട്ടത്തെ പിടിച്ചു തള്ളിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ്. പക്ഷെ അതല്ല സത്യമെന്ന് സംഭവത്തിന് സാക്ഷികൾ ആയവർ പറയുന്നു. പരിപാടി കഴിഞ്ഞ് പോകാൻ നേരം തന്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണ് ശേഖരിച്ചു കൊള്ളാൻ ഇയാൾ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയിരുന്നു. അത് കേട്ട ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളായ ഭക്തർ ആ ക്രിമിനലിന്റെ പാദം പതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ പെട്ടെന്ന് ഒരുമിച്ച് ശ്രമിച്ചു. ആ ശ്രമമാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള 120 പേരുടെ ജീവനെടുത്തത്. ഇതിനെ ഒരു ദുരന്തമായല്ല, മനഃപൂർവ്വം അയാൾ നടത്തിയ കൊലപാതകമായിട്ടാണ് കണക്കുകൂട്ടേണ്ടത്. 120 പേരെ ഒറ്റക്ക് കൊല്ലുന്നവന് നമ്മുടെ നിയമവ്യവസ്ഥയിലെ പരമാവധി ശിക്ഷ എന്താണ്? അത് തൂക്കുകയറാണ്. ആ തൂക്കുകയറാണ് ഈ കൊടും ക്രിമിനലിന് വാങ്ങിക്കൊടുക്കേണ്ടത്. പീഡനക്കേസിലും കൊലപാതക കേസിലും ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്രിമിനലാണ് പെട്ടെന്നൊരു ദിവസം ആൾ ദൈവമായി രൂപാന്തരപ്പെട്ടത്. അയാളുടെ സാമ്രാജ്യം ഉത്തർപ്രദേശത്തിന് അപ്പുറത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു. വളരെ ബുദ്ധിപൂർവം ആസൂത്രണം ചെയ്താണ് അയാൾ ജനങ്ങളെ പറ്റിച്ചത്. നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല, ഫോട്ടോകളും വീഡിയോകളും പുറത്തുവിടാറില്ല. അത്തരത്തിൽ സംഭവിച്ചാൽ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന ഈ കാലഘട്ടത്തിൽ തന്റെ കച്ചവടം പൂട്ടുമെന്നത് വ്യക്തമായി അറിയാവുന്ന ഭക്തി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. ഇത്രയധികം അനുയായികളുള്ള അയാൾ ഒരു വോട്ട് ബാങ്ക് ആയതിനാൽ തന്നെ സർക്കാരും അയാളുടെ ഒപ്പം നിന്നു. ഇപ്പോഴും അയാൾക്ക് ഒപ്പമാണ് യു പി സർക്കാർ. അതുകൊണ്ടാണല്ലോ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അയാളുടെ അംഗരക്ഷകരുടെ തലയിൽ വെച്ചുകൊടുത്ത് അയാളെ രക്ഷിക്കാനുള്ള നീക്കം ആദ്യം തന്നെ സർക്കാർ നടത്തിയത്. ഇതുവരെ അയാളെ പിടികൂടാൻ കഴിയാത്തതും ആ രാഷ്ട്രീയ വിധേയം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല. ഉണ്ട ചോറിനുള്ള നന്ദി കാണിക്കുകയാണ് യോഗി സർക്കാർ. അയാളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതെല്ലാം പക്ഷേ വെറും കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രമാണ്. തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വെറും കണ്ണിൽ പൊടിയിടൽ തന്ത്രം. ഉത്തർപ്രദേശ് സർക്കാരിന്റെ യോഗിയുടെ ഈ കൊടുംചതിക്ക് കാലം മാപ്പു തരില്ല. കാരണം നിരപരാധികളായ 120 സാധാരണക്കാരുടെ ശാപം, അവരുടെ കുടുംബങ്ങളുടെ ശാപം, അതിന്റെ ശക്തി താങ്ങാൻ ഈ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന ആർക്കും കഴിയില്ല.